ഹായ്, ഇത് പച്ച കപ്പലണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപ്പ് വെച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ വറുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. അപ്പോൾ ഇതേ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതേ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുന്നേ കപ്പലണ്ടി വറുത്തിട്ടുള്ള ഉപ്പ് തന്നെയാണ് എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഇതിൽ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് ഉപ്പ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം ഒന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ലിമ്മിലിട്ടിട്ട് വേണം ചൂടാവാൻ വെക്കാൻ. അല്ലെങ്കിൽ സ്പീഡ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ സ്ലിമ്മാക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഓരോ ഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഓരോ ഭാഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് അതൊരു വിധം ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതേ നന്നായിട്ട് ആയിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ വിട്ടു പോകുന്ന പോലെ, പിന്നെ കുറച്ച് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ഇതായിട്ടുള്ള പോലെ ആവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കത് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇറക്കി വെച്ചിട്ട് അപ്പം തന്നെ ആ ഉപ്പിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ഇനിയും അത് ഇരുന്നിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഈ കപ്പലണ്ടി പൊന്തി വരും. അങ്ങനെ നമുക്കെല്ലാം മാറ്റി വയ്ക്കാം. വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. വീട്ടിൽ തന്നെ പച്ചക്കപ്പലണ്ടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാൽ നമുക്ക് തന്നെ അത് വറുത്തെടുക്കാൻ വളരെ ഈസിയാണ്. ഇപ്പം നമ്മൾ വഴി നിന്നൊക്കെ വാങ്ങിക്കില്ലേ, അതേ ടേസ്റ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി പച്ചക്കപ്പലണ്ടിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നന്നായി വറുത്തിട്ടുണ്ട്. അതിൻ്റെ ആ സ്കിന്നൊക്കെ ഇങ്ങനെ കൈകൊണ്ട് ആക്കുമ്പോഴേക്കും പോകുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഉപ്പ് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അടുത്ത പ്രാവശ്യം വറുക്കാനായിട്ടും അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ടും ഒക്കെ നമുക്ക് ഇതുതന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വേസ്റ്റാക്കി കളയും വേണ്ട, ഇനിയും ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്താൽ മതി. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് ഞങ്ങൾ എന്നും പോകുന്ന പള്ളിയിലോട്ടാണ് കേട്ടോ. ഇവിടെ ബാംഗ്ലൂര്, അപ്പോൾ അവിടെ മലയാളികളുടെ ചെറിയൊരു പെരുന്നാൾ അവർ ആഘോഷിക്കുന്നുണ്ട്, സെബസ്ത്യാനോസിൻ്റെ. അങ്ങനെ നമ്മൾ പള്ളിയിൽ ഒരുപാട് നാളായി കുർബാനയ്ക്കൊക്കെ പോയിട്ട്, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കുർബാനയൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പ്രദക്ഷിണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ പള്ളിയിൽ നിന്ന് ഗേറ്റ് വരെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു. എന്നാലും നല്ലൊരു ഫീലായിരുന്നു. ഞങ്ങൾ എല്ലാ പ്രാവശ്യം നാട്ടിലാണ് ഈ ടൈമിൽ ഉണ്ടാവുക, കാരണം നാട്ടിൽ പള്ളിയിൽ 3 ദിവസത്തേക്ക് ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അതൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ നാട്ടിലോട്ട് പോയില്ല. അത് കാരണം ഇവിടെ ഇങ്ങനെ ചെറിയൊരു ആഘോഷത്തിൽ നമ്മൾ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ആ സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ വരും. അപ്പോൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ താങ്ക് യു.